ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ്ഹാപ്പൻഷീർ. ഞാൻ ലൈക്സ് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വിസ് മിലിറ്ററിയുടെ ഒരു വാക്യൂം ക്ലീനറാണ്. ഇത് ആക്ച്വലി നമുക്ക് കാറിലും വീട്ടിലും എല്ലാത്തിലും ഉപയോഗിക്കാം. കാരണം എന്താ വെച്ചാൽ നമുക്കിത് റീചാർജബിൾ മോഡലാണ്. അപ്പോൾ നമുക്ക് കാറിൽ മാത്രമല്ല, നമുക്ക് വീട്ടിലോ എല്ലായിടത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം. റൂമിൽ, ഓഫീസിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന 2000 mAh ബാറ്ററി വരുന്നത് തന്നെ. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ആക്ച്വലി 2600-1500 റേഞ്ചിൽ നമുക്കിത് അവൈലബിൾ ആണ്. നമുക്ക് ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ആമസോൺ നമ്മുടെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ള ഡയറക്റ്റ് പോയി വാങ്ങിക്കാം. ഇതിൽ MRP കൊടുത്തേക്കുന്നത് 3000 സംതിങ് ആണ്. പക്ഷേ ആമസോണിൽ നമുക്ക് സെല്ലിംഗ് ചെയ്തിരിക്കുന്നത് 1500 താഴെ റേഞ്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് പോയി വാങ്ങിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 3 നോസിൽസ് കിട്ടുന്നുണ്ട്. ഫ്ലെക്സിബിളിന് 1 നോസ് കിട്ടുന്നുണ്ട്, ബ്രഷ് നോസ് കിട്ടുന്നുണ്ട്, ഫ്ലാറ്റ് നോസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ആക്ച്വലി ട്രാൻസ്പാരൻറ്റ് മോഡലാണ്. നിങ്ങൾക്ക് കൂടെ ഓൾറെഡി പടം കാണുന്നുണ്ടായിരിക്കും. പിന്നെ സ്പെക്സും കാര്യങ്ങളും കൂടെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. 1020 W പവർഫുൾ മോട്ടറാണ് വരുന്നത്. 6000 PA പവർഫുൾ സക്ഷൻ വരുന്നുണ്ട്. ലോ നോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വാഷബിൾ ഹെപ്പാ ഫിൽറ്റർ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻറ്റ് എബിഎസ് പോലെ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ മോഡൽ നമ്പർ വരുന്നത് VCCO3 എന്നൊരു മോഡലാണ്. സ്വിസ് മിലിറ്ററി കാര്യമാണ്. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് അൺബോക്സിംഗ് അതുപോലെ എന്നാലൊന്നും പരിശോധിക്കാൻ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് ആക്ച്വലി റീചാർജബിൾ ഒരു വാക്യൂം ക്ലീനർ നമുക്ക് കിട്ടില്ല. വേറൊറ്റ ബ്രാൻഡ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതുപോലെ സെക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ടോപ്പ് കാറ്റഗറി പോലെ ടോപ്പ് കാറ്റഗറിയും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ട്രൈ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടെ എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്നും മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗിവ് വീഡിയോസിൻ്റെയും നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട. TWS ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇതിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്വിസ് മിലിറ്ററിയുടെ നമ്മുടെ വയർലെസ് വാക്യൂം ക്ലീനറിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഫ്രണ്ട് സൈഡാണത്. അപ്പോൾ സ്വിസ് മിലിറ്ററിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. വയർലെസ് വാക്യൂം ക്ലീനർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർ കാർ ഹോം ഓഫീസിന് കൊടുത്തിട്ടുണ്ട്. 2000 mAh റീചാർജബിൾ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പെറൻറ്റ് ABS ബോഡി, 1020 W പവർഫുൾ മോട്ടർ, 6000 PA പവർഫുൾ സെക്ഷൻ വരുന്നുണ്ട്. വാഷബിൾ ഹെപ്പാ ഫിൽറ്ററാണ്. ലോ നോയ്സ് ഓപ്പറേഷൻ കൊടുത്ത് 85 dB എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ നമ്പർ VC06 എന്ന് ചെറിയൊരു പടം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മോഡലായിട്ട് സെയിം അവരുടെ ബ്രാൻഡിങ്ങും അതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ്, ബോക്സ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം. സ്മോൾ ഫീച്ചേഴ്സായിട്ട് സ്മോൾ ആൻഡ് പോർട്ടബിൾ എന്ന് ഇതിൻ്റെ ഡ്രൈ വെറ്റ് ആംബിയഷൻ സ്ട്രോങ് സെക്ഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് ഡ്രൈയിലും മെറ്റൽ ഉപയോഗിക്കാം. 3 അറ്റാച്ച്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതും കൂടെ പടം കൂടെ കാണുന്നുണ്ടായിരിക്കും. ഒരു ഫോൾഡബിൾ ഹോസ്, ഒരു ബ്രഷ് നോസ്, ഒരു ഫ്ലാറ്റ് നോസിൽ. Can rank for a long time and does not get heated. It can easily clean dust, debris, dog hair, cat hair and liquids. Equipped with a washable filter which can be a longer life suction, strong suction up to 120 W, high power motor with high efficiency dust vacuum. ബോക്സ് കണ്ടൻ്റ് ആയിട്ട് നമുക്ക് വാക്യൂം ക്ലീനർ, ഒരു ഫ്ലെക്സിബിൾ ഹോസ്, ഒരു ബ്രഷ് ഹെഡ്, ഒരു ഫ്ലാറ്റ് നോസിൽ, ഒരു USB ചാർജിങ് കേബിൾ, ഒരു യൂസർ മാനുവൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാൽ. ഞാൻ ആക്ച്വലി ഇത് റീചാർജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു ചാർജ് എന്തായാലും ഉണ്ടാവും എന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ അത് മതിയല്ലോ. പിന്നെ നമുക്ക് എന്തായാലും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കേജ് തുറന്നു നോക്കാം. നല്ല നീറ്റ്ലി പാക്കഡ് തന്നെയാണ്. ഇനി പ്രത്യേകം ചെയ്താൽ നമുക്ക് ഈ റീചാർജബിൾ ആയിട്ടുള്ള ഇതൊരു ചെറിയൊരു ഫ്ലെക്സിബിൾ ഹോസ് വന്നിട്ടുണ്ട്. നമുക്ക് റീചാർജബിൾ മോഡലായിട്ടുള്ള ഇത് ചെറിയ നല്ല ഒരു കുട്ടി വാക്യൂം ക്ലീനർ കേട്ടോ. ഇത്രയും നമുക്ക് റീചാർജബിൾ ആയിട്ടുള്ള വാക്യൂം ക്ലീനർ നമുക്ക് ഇത്ര പ്രൈസ് കുറഞ്ഞിട്ട് വേറെ ഒറ്റ മോഡലിൽ കിട്ടില്ല കേട്ടോ. ഇത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും കിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ബോക്സ് കണലൊക്കെ നമുക്ക് എടുത്ത് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ബോക്സ് കണലിൻ്റെ എല്ലായിടത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിലെന്താ ഒരു കാർഡ് പോലെ തന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് വാറണ്ടി സംഭവങ്ങളാണ്. വാറണ്ടിയുടെ 1 ഇയർ വാറണ്ടി നമുക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് യൂസർ മാനുവൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബ്രഷ് നോസിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു റീചാർജബിൾ കേബിള്, അത് അവരെ പ്രൊപ്രൈറ്ററി ചാർജറാണ് കേട്ടോ. അപ്പോൾ ഇത് കളയാൻ പാടില്ല. നമ്മുടെ മൈക്രോ USB എന്നല്ല. പിന്നെ നേരത്തെ കാണിച്ചിരുന്ന ഒരു നോസിൽ വലുത്. പിന്നെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തന്നിട്ടുണ്ട് എക്സ്ട്രാ. പിന്നെ നമുക്കൊരു ഫ്ലാറ്റ് നോസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ ഒരു അവരേജ് എന്ന് പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ മെയിൻ നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ നല്ലൊരു ക്വാളിറ്റി വരുന്നുണ്ട്. നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നത് 79 ഒരു അതേ ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബിൽഡ് ക്വാളിറ്റി ഇതിന് നല്ലുണ്ട്. നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടിയ അറ്റാച്ച്മെൻറ്റിന് ഒരു നോർമൽ സാധാ ഒരു ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെ ഉള്ളൂ. പക്ഷേ നമ്മുടെ മെയിൻ നമ്മുടെ ഡിവൈസിന് നല്ല ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. എനിക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ വരുന്നുണ്ട്.
ഇതെന്താ നമുക്ക് ഇവിടെ ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്, അവരെ സ്വിച്ച് ഓൺ ആവാണ്ടിരിക്കാൻ ഷിപ്പിങ്ങിൻ്റെ സമയത്ത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് എന്തായാലും ഈ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1600-1500 റേഞ്ചിലാണ് ഇപ്പം നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പോയി വാങ്ങിക്കാം. എന്താ വെച്ചാൽ ഈ റേഞ്ചിൽ നമുക്കൊരു റീചാർജബിൾ വാക്കും കളിയിൽ നമുക്ക് വേറൊറ്റ ബ്രാൻഡ് കിട്ടില്ല കേട്ടോ. അപ്പോൾ മിനിമം 2500-ന് മുകളിൽ 3000 റേഞ്ചിലൊക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെപ്പാ ഫിൽറ്റർ ചെറുതോടെ കാണാം, നിങ്ങൾക്കത് ഡിറ്റാച്ചബിൾ ആണ്. പിന്നെ മോട്ടർ നമുക്ക് ഇതിനുള്ളിൽ കാണാം, നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം. ഇത് നല്ല ചെറിയൊരു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പവറിനെ നോക്കിയൊക്കെ നമുക്ക് എന്തായാലും ഉണക്കി നമുക്ക് ഇൻബിൽഡ് ഓൾറെഡി പവർ വരുന്നുണ്ട്. നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എവിടെ ഉണ്ടല്ലോ. നമുക്ക് ചാർജിങ് ബോർഡ് വരുന്നതിൻ്റെ മുകളിലാണ് കേട്ടത്, അവിടെയാണ് ഇൻഡിക്കേറ്റർ. ഞാൻ നേരത്തെ എവിടെയാണ് കണ്ടു, ഞാൻ ആക്ച്വലി നേരത്തെ നോക്കിയിട്ട് ഓൺ ചെയ്യാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചില എവിടെയെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും സക്ഷൻ പവർ നോക്കാൻ വേണ്ടി നല്ല നല്ലത് കാര്യം നമ്മുടെ പേപ്പർ വെച്ച് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. അത്യാവശ്യം നല്ല പവറുണ്ട്, ഇത് നോക്കി നോക്കാം. കാട് ഇതും പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പിടിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഒന്നും പിടിക്കുന്നില്ല കേട്ടോ. ഇവിടെ കൂടെ നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് വരുന്നുണ്ട്, നമുക്ക് കാറ്റ് കൊണ്ട് നമ്മളിവിടെ കൈവച്ച കാറ്റ് വരുന്നുണ്ട്. ആ വലിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കൊന്നുകൂടി ഒരു കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഇതിൽ ഫിക്സ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്തു, നമുക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് ഉപയോഗിക്കാം. സക്ഷൻ പവർ ഒരു ആവറേജ് എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ, ഒരു ഭയങ്കര സക്ഷൻ പവർ എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ആവറേജ് സക്ഷൻ പവർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഈ ടേബിളിൻ്റെ അവിടെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ട് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ അവിടെ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഇത്ര ചെറിയ ഏരിയയിലേക്ക് നമുക്ക് വലിയ വാക്യൂം ക്ലീനർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. സൗണ്ട് നോയ്സ് പറഞ്ഞിറങ്ങിയാൽ വലിയ നോയ്സ് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ഒരു എന്തായാലും ഒരു ചെറിയ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ ഏരിയയിലൊക്കെ ഉപയോഗിക്കാൻ സെക്ഷൻ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സെക്ഷൻ പവർ എന്തായാലും ഞാൻ പറയില്ല. പിന്നെ എനിക്കൊരു ഇതിൻ്റെ ഒരു കോണായിട്ട് തോന്നിയത്, നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ ഔട്ട്പുട്ടിൻ്റെ മോട്ടറിൻ്റെ പുറത്തേക്ക് പോകുന്ന എയർ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കാറ്റ് ഇങ്ങോട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊടി കുറച്ച് പറക്കാൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് മാസ്ക് ഒന്നും എടുത്ത് വയ്ക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഡസ്റ്റ് അലർജി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ സംഭവം വന്നാൽ അപ്പം എൻ്റെ മൂക്കടിച്ചു പോകും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാസ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും ഒന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇതെന്തായാലും നമുക്ക് ചെറിയ സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ ഏത് മുക്കിലും മൂലയിലും നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണുന്നതായിരിക്കും, പൊടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതായിരിക്കും കണ്ടു. അപ്പോൾ അത്യാവശ്യം സെക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഭയങ്കര സെക്ഷൻ ഒന്നും ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകം ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയ സൈസാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് മുക്കിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ നമ്മുടെ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ കിട്ടും. ആ JM26 എന്നാണ് പേര്. നിങ്ങൾക്ക് എന്തായാലും അവിടെ ഇത് കാണിക്കുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഷോർട്സും പെറ്റ്സിൻ്റെ ഷോർട്ട്സും ഫുഡ്സിൻ്റെ ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.